ഹായ്, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ കേക്കാണെന്ന്. പക്ഷെ ഒറിജിനൽ അല്ല, ഒറിജിനൽ പോലെ തോന്നിക്കുന്ന ഒരു ഫേക്ക് കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പിങ്ക് കളർ ചാർട്ട് പേപ്പറാണ്. ഞാനിവിടെ ചാർട്ട് പേപ്പറിൽ ഒരു രണ്ട് സർക്കിൾ ഷേപ്പ് ഇതുപോലെ പാത്രം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലും കൂടെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഈ സർക്കിളിനോട് ചേർത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അത് മൊത്തം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിൻ്റെ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പാത്രം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സർക്കിൾ ഷേപ്പ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്തതിനെക്കാട്ടും കുറച്ചുകൂടെ ചെറുതായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് മറ്റേതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ രണ്ട് പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നൊന്നിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ ബോർഡിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫെവിക്കോള് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ മുകളിലും പിന്നെ മിഡിലും സൈഡിലും ഒക്കെ ഒന്ന് പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊരു ചെറീൻ്റെ ഉറവും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ചെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം ടിഷ്യു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ചെറീൻ്റെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റെഡ് അക്രിലിക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിഡിൽ അത് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറി വെച്ച് കൊടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ചെറുക്ക് എന്തോരം ഇംപെർഫെക്ഷൻ ഉള്ള പോലെ തോന്നിയത്. വേറെ ഒന്നുമല്ല, സ്റ്റെമ്മാണ്. സ്റ്റെമ്മും ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് റെഡ് കളർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഒറ്റ നോട്ടത്ത് കണ്ടാൽ ഒറിജിനൽ കേക്കാന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടിട്ട് ഏറ്റവും സർപ്രൈസ്ഡ് ആയത് എൻ്റെ മോളാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈപ്പ് കേക്ക്സൊക്കെ. അപ്പം നിങ്ങൾക്കും കൂടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.